തീർച്ചയായിട്ടും ഏതൊരു ടെക്നോളജിക്കും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യക്കും കൃത്യമായ ഓരോ ജനറേഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കമ്പ്യൂട്ടറിന് 5th generation വരെ എത്തി, വാക്യൂം ട്യൂബിൽ നിന്നും ഡെവലപ്പ് ചെയ്ത അങ്ങനെയുള്ള ടെലിവിഷൻ കാഴ്ചകൾക്ക് ഒരുപാട് മാറ്റത്തിലൂടെയാണ് നാം കടന്നുപോയത്. കഴിഞ്ഞ ഒരു 25 വർഷം പരിശോധിക്കുകയാണെങ്കിൽ ടെറസ്ട്രിയൽ ആൻറ്റിനയിൽ നിന്നും അതിൽ നിന്നും സാറ്റലൈറ്റ് വഴിയും DTH IPTV കേബിൾ TV OTT എന്ന് വേണ്ട ATSC അത് എത്തി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തലമുറ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. എല്ലാറ്റിനും ഒരു ജനറേഷനുണ്ട്, ഒരു മാറ്റമുണ്ട്, ടെലിവിഷൻ കാഴ്ചകളും മാറ്റമുണ്ട്. ഇനി ഭാവിയിലേക്ക് നമ്മുടെ പോക്ക് തീർച്ചയായിട്ടും അത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇനി ടെലിവിഷൻ കാഴ്ചകൾ ഇൻ്റർനെറ്റിലൂടെ, അതാണ് നമ്മുടെ ജനറേഷൻ്റെ മാറ്റം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണ് ഈ ചെറിയ ഒരു വീഡിയോയിൽ. അപ്പോൾ കേവലം ഒരു 30 വർഷത്തിനുള്ളിൽ ഈ ടെലിവിഷൻ സംപ്രേഷണം, നമ്മൾ കണ്ട ടെലിവിഷൻ സംപ്രേഷണം എവിടെ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ അത് എവിടെയേക്ക്, എല്ലാ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളും കൂടിയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് വളരെ വേഗത്തിൽ മാത്രം പറഞ്ഞു പോകുന്നതാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ മിസ്സിങ് ഉണ്ടാവും. അപ്പം അത് ക്ഷമിക്കേണ്ടതുണ്ട്, കാരണം എല്ലാ കാര്യങ്ങളും പറയണമെങ്കിൽ നമുക്ക് ഈ പരിമിതമായ സമയം തീർച്ചയായിട്ടും പോരാ. കാരണം 30 വർഷത്തെ അല്ലെങ്കിൽ ഒരു 30-35 വർഷത്തെ ചരിത്രത്തെ കേവലം ഒരു 20-25 മിനിറ്റിനുള്ളിൽ പറയുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. അതിനിടയ്ക്ക് പലതും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഓർമ്മിപ്പിക്കണം. നമുക്ക് തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നലകൾ എങ്ങനെയായിരുന്നു? ക്യാൻ ഹിസ്റ്ററി പ്രെഡിക്റ്റ് ഫാസ്റ്റ് പാസ്റ്റ്? കാരണം ചരിത്രത്തിന് ഒരു പ്രവചനാതീതതയുണ്ട്, കാരണം ഭാവി എങ്ങോട്ട് എന്നുള്ളതിലേക്കാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംവാദം പോലെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു 20-30 വർഷമായിട്ട് നമ്മൾ ടി വി കണ്ടിരുന്നവർ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എങ്ങോട്ടാണ് നാം മാറുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ചെറിയ സമയം സംവദിക്കുന്നത്. കാരണം ടെലിവിഷൻ കണ്ടതു മുതൽ, ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചതു മുതൽ നമ്മൾ അനലോഗ് വഴിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മുള ആൻറ്റിന എന്ന് പറയുന്ന ഈ അനലോഗ് സംവിധാനമല്ല, നമ്മുടെ ടെറസ്ട്രിയൽ ആൻറ്റിന വഴി ബൂസ്റ്ററൊക്കെ വെച്ചിട്ട് ട്രാക്ക് ചെയ്ത അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത അനുഭവം ഉള്ളവർ നമ്മൾ കേൾക്കുന്നുണ്ടാവും. കാരണം വലിയ മരത്തിന്മേലോ അല്ലെങ്കിൽ GI പൈപ്പിന്മേലോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ കൊമ്പിന്മേലോ ഇത് കെട്ടിയിട്ട് കറക്റ്റ് ബൂസ്റ്ററും വെച്ച് കറക്റ്റായോ എന്ന് നോക്കുന്ന, സിഗ്നൽ വന്നോ എന്ന് നോക്കുന്ന രീതിയിൽ നമ്മൾ ഇതുവഴി കേവലം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രോഗ്രാം കാണുകയും അതുപോലെ മഹാഭാരതം രാമായണമൊക്കെ കാണുകയും അതുപോലെ ഈ ടെലിവിഷൻ വിസ്മയം വരുന്നതിന് മുമ്പേ കേവലം ഒരു ചാനലിലേക്ക് നമ്മൾ ഒതുങ്ങി എല്ലാ ആഴ്ചയും ചിത്രഗീതം, ചിത്രഹാറ്, അതുപോലെ ഞായറാഴ്ച 4 മണിക്ക് സിനിമ, അതുപോലെ വൈകിട്ട് 6:30 ജംഗിൾ ബുക്ക്, ചിത്രഗീതം, ചിത്രഹാറ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ വലിയ പരിമിതിക്കുള്ളിൽ ചവടഞ്ഞിരിഞ്ഞ് കണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. തീർച്ചയായിട്ടും കുറേ കാലം അങ്ങനെ ഒരു ചാനലിലൂടെ, അങ്ങനെ ഒരൊറ്റ ചാനൽ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മുന്നേറി. അവിടുന്ന് പിന്നീട് ഡിജിറ്റൽ ടെലിവിഷൻ്റെ ലേക്ക് അനലോഗ് കേബിൾ TVയിലേക്ക് വന്നു, അതുപോലെ അനലോഗ് സാറ്റലൈറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു, പിന്നീട് ഡിജിറ്റൽ TVയിലേക്ക് പോയി. അങ്ങനെ മാറ്റങ്ങൾ അനുദിനം തുടർന്നു, ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. നാളെ ഇത് എങ്ങോട്ട് പോകും എന്ന് പറയാൻ പറ്റില്ല, കാരണം സാങ്കേതിക വിദ്യകളെ തടയാൻ ഒരാൾക്കും ആവില്ല. നമ്മളിതാ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചതല്ല, തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യകൾ നമുക്ക് മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സാങ്കേതിക വിദ്യക്ക് കീഴ്പ്പെടുത്തുന്നത് പോലെ തന്നെ മനുഷ്യനെയും, അതുപോലെ സാങ്കേതിക വിദ്യ മനുഷ്യനെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടം 30 വർഷത്തിനിടയിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാറ്റം തീർച്ചയായും ഇപ്പോൾ മാറ്റങ്ങൾ വളരെ വേഗത്തിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഏകദേശം ഒരു 90s ഇന്ത്യയിൽ സാറ്റലൈറ്റ് സംപ്രേഷണം വരുമ്പോഴും അത് അത്യധികം സമ്പന്നം വിഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നത്. കാരണം അതൊരു സമ്പന്നതയുടെ പ്രതീകമായിരുന്നു ഡിഷാൻറ്റിനകൾ. പക്ഷേ 90s തുടക്കം മുതൽ 85-86 മുതൽ ഒരു 95 വരെ തീർച്ചയായിട്ടും നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ കണ്ടത് ഇതുപോലെ ടെറസ്ട്രിയൽ സിസ്റ്റം ആയിരുന്നു. പിന്നീട് ഒരു 97 കാലഘട്ടം മുതലാണ് നമ്മൾ ഡിഷാൻറ്റിനിലേക്ക് സാറ്റലൈറ്റ് വഴി സംപ്രേഷണം നമ്മൾ ആസ്വദിച്ചത്. അതിൻ്റെ ഒന്നും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഒരുപാട് നമ്മൾ ഇന്നേ വരെ കാണാത്ത വിദേശ ചാനലുകൾ, CNN, അതുപോലെ BBC, അവരുടെയൊക്കെ അന്താരാഷ്ട്ര ചാനലുകൾ, CTV, ഒരു നിരവധി സാറ്റലൈറ്റുകളിൽ നിന്ന് വരുന്ന ഒരു വിസ്മയ സ്ഫോടനം തന്നെ തീർത്തുകൊണ്ട്, ചാനലുകളുടെ പെരുമഴ തീർത്തുകൊണ്ട് വരുന്ന ഒരു മാറ്റം
അന്നേ വരെ കണ്ടിരുന്ന നമ്മൾ ടെറസ്ട്രിയലിൽ കണ്ടിരുന്ന ആ ഒരു കുത്തും കുഴിയും ഒക്കെ ഗ്രെയിൻസൊക്കെ നിറയെ ഗ്രെയിൻസൊക്കെ ആയിട്ട് കണ്ട ഒരു കാഴ്ചകളിൽ നിന്ന് 24 മണിക്കൂർ സംപ്രേഷണത്തിലേക്ക് നമ്മൾ കടന്നുപോയി. അന്ന് നിരവധി സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്ത് അതിൻ്റെ അനലോഗ് വഴി അനലോഗ് റിസീവർ വെച്ച് നമ്മൾ കണ്ടു. പിന്നീട് 2000 തുടക്കത്തിൽ ഡിജിറ്റലൈസേഷനിലേക്ക് ടി വി മാറിയപ്പോൾ ഹോം ഡിഷ് യൂസേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ വലിയ വില കൊടുത്ത് ഡിജിറ്റൽ റിസീവർ വാങ്ങി. ഡിജിറ്റൽ ക്വാളിറ്റി എന്താണെന്ന് ആദ്യം നേരിട്ട് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് ഈ ഒരു സമൂഹമായിരുന്നു. അന്ന് ഇന്ന് സുലഭമായിട്ട് ഇവിടെ കിട്ടുന്ന പോലെ എല്ലാ മാർക്കറ്റിലും ഒരുപാട് സെല്ലർമാരൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒരു സെല്ലർമാരും ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന റിസീവർ ഉപയോഗിക്കുന്നവർ നമ്മളിവിടെ കിട്ടിയിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല. പകരിയുടെ അനലോഗ് റിസീവർ, UMS അനലോഗ് റിസീവർ അതൊക്കെ ഉപയോഗിച്ചവർക്ക് അവർ ഗതകാല ഓർമ്മകൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ എല്ലാവരുടെയും വായിൽ അയവിറക്കുന്നുണ്ടായിരിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഔട്ട് ഓഫ് ഫുട് പ്രിൻറ്റിലൊക്കെ പിന്നീട് പോയി. അത് വേറെ കാര്യം. KU ബാൻഡ് വന്നു. KU ബാൻഡിൽ നിന്ന് ഔട്ട് ഓഫ് ഫുട് പ്രിൻറ്റിലേക്ക് പോയി വലിയ വലിയ ഡിസൈനിങ്ങൾ ഉണ്ടാക്കി. അവർ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു വിസ്മയലോകം എന്ന് പറയുന്നത് നമ്മുടെ അനലോഗ് കഴിഞ്ഞ ഡിജിറ്റലൈസേഷനും തുടങ്ങി കുറച്ച് മിഡിലിടും ഒരു 2005-2006 കാലഘട്ടത്തിലായിരുന്നു. അക്കാലത്താണ് ഇതിൻ്റെ ഒരു ബൂം തന്നെ വന്നത്. കാരണം കുറേ ആൾക്കാർ ഡിസൈനിന് ഉപേക്ഷിച്ചു. പക്ഷേ 6 ഇമ്പോർട്ടഡ് ഡിഷിൻ്റെ കടന്നുവരോടുകൂടി ഒരു ഏഷ്യാനെറ്റ് സൂര്യയൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ള പ്രതീതി വീണ്ടും വന്നു. അങ്ങനെ ലോ കോസ്റ്റ് റിസീവർ വാങ്ങിച്ചിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീടാണ് അതിൻ്റെ മാറ്റം പറഞ്ഞത്. പിന്നീട് സൂര്യ 2008 സൂര്യ TV സ്ക്രാമ്പിൾഡായി. MBAC 2 നിന്ന് MBAC 4 അവിടെ നിന്ന് മലയാളം ചാനലുകളൊക്കെ 2011 സാറ്റലൈറ്റ് ചേഞ്ചസ് മിക്കതും ആവുന്നത്. പക്ഷേ ഈ ഒരു സാറ്റലൈറ്റ് കാലം നമുക്ക് സമ്മാനിച്ചത് ഒരുപാട് നല്ല ഗതകാല ഓർമ്മകളാണ് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ട്രാക്കർമാർക്ക് ഇത് സമ്മാനിച്ചത്. നമ്മളൊന്നും അന്ന് കേബിൾ TVയുടെയോ DTHൻ്റെയോ വഴിയെ പോയില്ലെങ്കിലും ആ ടെക്നോളജി എന്താണെന്നും അത് അനുഭവിക്കാനും തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പറയുന്നത്, നേരിട്ട് ഉപയോഗിച്ച് നോക്കിയത് കൊണ്ടാണ് നമുക്കത് അനുഭവിക്കാൻ പറയുന്നത്. ഒരു കാലത്ത് HD ബോക്സുകളുടെ കുത്തക വിദേശ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ പിന്നീട് നാട്ടിലും ഇതുപോലെ എല്ലാ ബ്രാൻഡഡ് റിസീവറൊക്കെ വരാൻ തുടങ്ങി. AliExpress നിന്ന് നമ്മളൊക്കെ ക്വാളിറ്റിയുള്ള ബോക്സുകൾ എടുക്കാൻ തുടങ്ങി. അടുത്ത 2015-16 കാലഘട്ടം മുതൽ AliExpress നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല നല്ല വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്ന് മാത്രമല്ല, ഈ ഒരു 2014-15 കാലഘട്ടത്തിൽ നിരവധി സെല്ലർമാർ, ലോക്കൽ സെല്ലർമാർ, അതായത് വിദേശത്ത് നിന്നും കൊണ്ടുവന്ന് വിൽക്കുന്ന രീതിയിലുള്ള വിൽപ്പനകൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടം പോലെ സെല്ലർമാർ നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷേ ഒരു ബൂം തുടങ്ങുന്നത്, ബൂമൊക്കെ കഴിഞ്ഞു, പിന്നീട് സാറ്റലൈറ്റ് സംപ്രേഷണം തുടങ്ങി, ഹിറ്റ്സ് പാക്കേജ് തുടങ്ങി, ജെയിൻ ഹിറ്റ്സ് തുടങ്ങി. ഇന്ന് പിൻഡൽ സൈറ്റ് വഴി ഹിറ്റ്സ് പാക്കേജ് വന്നു. പിന്നീട് ABSൻ്റെ ഫ്രീ വ്യൂ ഫ്രീ ഡിഷ് വന്നു. അതിൽ കുറച്ച് മലയാളം ചാനലുകൾ വന്നു. 100 ചാനലുകൾ നമുക്കുണ്ടായിരുന്നു. വളരെ ക്വാളിറ്റി ഏറിയ ചാനലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ DTH മാഫിയകളും ഒക്കെ അവർക്കെതിരെ തിരിഞ്ഞു. എന്ന് മാത്രമല്ല, അവരിവിടുത്തെ ലൈസൻസ് അടക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാനും ABS തയ്യാറായില്ല. ഒരുപക്ഷെ അവരിവർ തയ്യാറായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ചരിത്രഗതി തന്നെ മാറ്റിമറിഞ്ഞ് പോകുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഒരുപക്ഷെ ABS ഇവിടെ ലോഞ്ച് ചെയ്തു എന്നിൽ കൃത്യമായ ഇന്ത്യയുടെ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു നിയന്ത്രണം പാലിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ടാക്സൊക്കെ അടച്ചുകൊണ്ട് ഇവിടെ ലൈസൻസ് എടുത്ത് തുടങ്ങുകയായിരുന്നുവെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് മാറുകയാണ്. എനിക്ക് തോന്നുന്നു അന്ന് ABSന് തെറ്റുപറ്റിയെന്ന്. കാരണം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പോലെ, സ്കൈ ഇങ്ങ് UKയിലൊക്കെ ഫ്രീ ആയിട്ട് DTH കൊടുക്കുന്നത് പോലെ, ഇവിടെ തന്നെ ABSന് ഒരു വൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന അവസരം അവർ തന്നെ കളഞ്ഞു കുളിച്ചു. കാരണം ഇന്നിപ്പം DD ഡയറക്റ്റൊക്കെ നല്ല വാടക വാങ്ങുന്നുണ്ട്. വാടക എന്ന് പറഞ്ഞാൽ അവരുടെ ഇവരുടെ പിന്നെ സ്ലോട്ടുകളിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആദ്യം ഒരു ഹിറ്റാവുകയും വൻ പ്ലാറ്റ്ഫോമിന് വൻ ജനപ്രീതി ആർജിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതൊരു എല്ലാം സംഭവങ്ങളെ മാറ്റിമറിച്ചേനെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. 2013, 2014, 2015 വരെ ABSലും UTelSatലും നിരവധി മലയാളം ചാനലുകൾ സൗജന്യമായിട്ട് വരാൻ തുടങ്ങി. അതൊക്കെ നമ്മളൊക്കെ അന്ന് ആസ്വദിച്ച് പിടിച്ചതാണ്. നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ സമയത്ത് ട്രാക്ക് ചെയ്തവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു കുറേ കാലം, വർഷങ്ങളോളം നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഇത് കണ്ട് ആസ്വദിച്ച് പോയി. പിന്നീട് ഡിജിറ്റ് NXT ഡിജിറ്റൽ വന്നു. ഇന്ത്യൽസാറ്റ് 62°യിലാണ് അതിപ്പോഴുണ്ട്. അത് മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ MSO മാർക്കല്ല അത് വന്നത്. ലാസ്റ്റ് മെയിൽ ഓപ്പറേറ്റർ, അവസാനത്തെ, അതായത് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് ഡയറക്റ്റ് സിഗ്നലുകൾ എത്തിക്കാനാണ് NXT ഹിറ്റ്സ്
ഹിന്ദുജയുടെ NXT ഹിറ്റ്സ് ജെയിൻ ഹിറ്റ്സ് വന്നത്. കേരളത്തിലൊന്നും അതിനെ കൊണ്ട് വലിയ കാര്യമില്ല, കാരണം കേരളത്തിൽ മൂന്നാല് ഓപ്പറേറ്റേഴ്സും മൾട്ടി ഓപ്പറേറ്റർ മാത്രമാണ്. ഒന്ന് കേരള വിഷൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ 60-70% കേബിൾ ടി വി, പിന്നെ ഏഷ്യാനെറ്റ് കേബിൾ ഉണ്ട്. ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാരൊക്കെ ലയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനപ്പെട്ട 2-3 ഓപ്പറേറ്റർമാരിൽ ഇവർ ഒതുങ്ങി, കാരണം ഇവിടെ ലാസ്റ്റ് മെയിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന സംഭവം കേരളത്തിലില്ല. അതുകൊണ്ട് ഹിന്ദുജയുടെ ഹിറ്റ്സ് പ്ലാറ്റ്ഫോമിന് കേരളത്തിൽ വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല, എങ്കിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഈ ഹിറ്റ്സ് പാക്കേജ് വളരെ ക്ലിയറായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീടാണ് DTHൻ്റെ ഒരു അതിപ്രസരം വരുന്നത്. ഡിഷ് ടി വി അതുപോലെ DD Direct ഇവരൊക്കെ 2004 തന്നെ ഇവൻ്റെ പരിപാടി പ്രാരംഭ നടപടികൾ തുടങ്ങി. 2005-2006 കാലഘട്ടത്തിൽ ടാറ്റാ സ്കൈയും 2008 സൺഡയറക്റ്റും അതോടൊപ്പം റിലയൻസിൻ്റെ ഡിഷും പിന്നീട് വീഡിയോകോണും ഈ മേഖലയിലേക്ക് കടന്നു വന്നു. അവസാനമായിട്ട് എയർടെല്ലും വന്നു. ഇങ്ങനെ 6 DTHകൾ മത്സരിച്ച ഒരു മാർക്കറ്റ് വേറെ ഒരു സ്ഥലത്തും ഉണ്ടായിട്ട് കാണില്ല, ലോകത്തിൽ ഇന്ത്യ ഒഴികെ വേറൊരു സ്ഥലത്തും ഉണ്ടായിട്ട് കാണില്ല. പിന്നീട് അങ്ങോട്ട് കോമ്പറ്റീഷൻ തുടങ്ങി, നല്ല മത്സരങ്ങൾ വന്നു, ഫൈറ്റ് പിടിച്ചു നിൽക്കാൻ പലർക്കും പറ്റാതെയായി. ഒന്നിക്കൽ ലയിക്കുകയോ അല്ലെങ്കിൽ പിന്മാറുകയോ ചെയ്ത അവസ്ഥയായി. ഇന്നിപ്പോൾ ഇന്ത്യയിലെ DTH വ്യവസായം വൻ നഷ്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മാർഗ്ഗങ്ങൾ വന്നാൽ അവർ തീർച്ചയായിട്ടും ഉപേക്ഷിക്കും, ലാഭത്തിലൊന്നും എവിടെയും ഓടുന്നില്ല. DTHൻ്റെ പ്രാരംഭ കണക്കുകൾ നോക്കിയാൽ ആകെ ലാഭത്തിലോടുന്നത് ദൂരദർശൻ്റെ DD Direct മാത്രമാണ് ലാഭത്തിൽ ഓടുന്നത്. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ 2-3 DTHൻ്റെ മൊത്തം വരുമാനം അവർക്കുണ്ട്, ഉപഭോക്താക്കളുണ്ട് ദൂരദർശൻ ഡയറക്റ്റിന്. എന്തുകൊണ്ട് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഗ്രാമീണ സാഹചര്യത്തിൽ അവർക്കൊക്കെ സൗജന്യ DTH കാണണമെങ്കിൽ, കാരണം അവർക്ക് കാണാൻ പറ്റുന്ന എല്ലാ പാക്കേജുകളും അതിലുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ടോപ്പ് 5 3 ചാനലുകളും DD Direct ലഭ്യമാവുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മലയാളത്തിൽ പോപ്പുലറായ 5-3 ഇതുവരെ സൗജന്യമായി കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അത് കാണുമായിരുന്നു. പക്ഷെ നോർത്തിൽ നിങ്ങൾ ആലോചിക്കണം, എൻ്റർടൈൻമെൻറ്റിൽ തന്നെ ടോപ്പ് 5-3 അവർക്ക് DD Direct വഴി കിട്ടുന്നുണ്ട്. അതുപോലെ മ്യൂസിക്കൽ ടോപ്പ് എല്ലാ മ്യൂസിക്കുകളും അവർക്ക് കിട്ടുന്നുണ്ട്, പോരെ. അവർ വേറെന്തെങ്കിലും നോക്കുന്ന ആവശ്യമില്ല. അപ്പം ഗ്രാമീണ വടക്കൻ ഇന്ത്യയിലെ ഗ്രാമീണ മാർക്കറ്റുകൾ എല്ലാ വീടുകളിലും പോയി നോക്കിയാൽ DD Direct അഭൂതപൂർവമായ ഒരു വളർച്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേസമയം മറ്റ് DTH പ്ലാറ്റ്ഫോമുകൾ ഇവിടെ നഷ്ടക്കച്ചവടത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇതിൻ്റെ എക്കണോമിക് സാമ്പത്തിക വശങ്ങളെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ വർഷവും ഇവിടെ സഞ്ചിത നഷ്ടം, ടേൺ ഓവർ നോക്കുമ്പോൾ നഷ്ടം കൂടുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അധികകാലം ഇവർക്കൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. ടെക്നോളജിയുടെ മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അധികകാലം ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു യാഥാർത്ഥ്യം. അതിലേക്കാണ് തീർച്ചയായിട്ടും വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനെ തുടക്കത്തിൽ ഡിഷ് ടി വി ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയെങ്കിലും പിന്നീട് അവർക്ക് കസ്റ്റമേഴ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ സൺ ഡയറക്റ്റ് സൗത്ത് ഇന്ത്യ മുഴുവൻ കീഴടക്കി ചെറിയ പാക്കേജ് കൊണ്ട് ഓഫറുകളും കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ പോപ്പുലാരിറ്റി. സൺ വന്നതോടെ മാർക്കറ്റിൽ ഫൈറ്റ് കൂടി. അതുപോലെ ടാറ്റാ സ്കൈയും ഓൾറെഡി അവർക്കുള്ള കസ്റ്റമേഴ്സിനെ കിട്ടി. പിന്നീടാണ് ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറയാം. ഇൻ്റർനെറ്റിൻ്റെ ചിലവ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് ബോക്സുകൾ രംഗപ്രവേശം ചെയ്തു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ ആൻഡ്രോയിഡ് ബോക്സുകൾ 5-6 മുമ്പൊന്നും ആരും ഉപയോഗിച്ച് കാണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവരും, എല്ലാ യങ്സ്റ്റേഴ്സും ജനറേറ്റേഴ്സും എല്ലാ യങ് ജനറേഷൻ കംപ്ലീറ്റ് ആൻഡ്രോയിഡ് ബോക്സുകളുടെ പുറകെയാണ് പോകുന്നത്. ആൻഡ്രോയിഡ് ബോക്സുകളും ആൻഡ്രോയിഡ് TVയും അതുപോലെ അതുപയോഗിച്ചവർ പുതിയ കണ്ടൻറ്റുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് ചീപ്പായി. ലോകത്തിൽ ഇൻ്റർനെറ്റ് തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി നമ്മുടെ രാജ്യം മാറി. അപ്പോൾ ഒരു കാലത്ത് അംബാനിയൊക്കെ ഇവിടെ ഇറങ്ങിയത്, അത് ഞാൻ അവസാനം പറയാം വീഡിയോയിൽ, നമ്മളെ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ കാര്യമൊക്കെ പറയാം. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന ഒരു ഇത് ജനപ്രീതി അറിച്ചു മാറി. സാധാരണ TVക്ക് മുന്നിൽ ചടഞ്ഞിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അറിയാം, ഒരു 50 മത്സരം, ഏകദിന മത്സരം ഉണ്ടെങ്കിൽ രാവിലെ 9 TVയുടെ മുമ്പിൽ ഇരുന്നാൽ എണീക്കുക വൈകിട്ട് 7 ഇത്ര നേരം നോൺ സ്റ്റോപ്പായിട്ട് കളി കണ്ടിരുന്ന ഒരു സമൂഹത്തിന് ഇപ്പോൾ കാണാൻ പറ്റുമോ? എവിടെയും കാണാൻ പറ്റില്ല. ഇന്നത്തെ യുവജനങ്ങൾക്കോ ഒരു സമയമില്ല ഒന്നിനും. അവരേതെങ്കിലും അവർക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് ഒന്നുകിൽ യാത്രാവേളകളിൽ അല്ലെങ്കിൽ വിശ്രമവേളകളിൽ ഈ ചാനലുകളൊക്കെ അവർ ആസ്വദിക്കും. അതെങ്ങനെ വെച്ചാൽ ഒന്നുകിൽ IPTV വഴിയായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് വഴിയായിരിക്കും, അല്ലെങ്കിൽ പുതിയ OTT കണ്ടൻറ്റുകൾ വഴിയായിരിക്കും. മൊബൈൽ വഴിയാണ് കൂടുതൽ ആൾക്കാരും ഇന്ന് സ്പോർട്സ് ഇവൻറ്റ്സ് തന്നെ കാണുന്നത്.
ഇവിടെയുള്ള പേ ചാനൽ മൊത്തം നഷ്ടത്തിലേക്കാവുന്ന കുപ്പുകുത്തുന്നത്. ചാനലുകൾ പലതും ഉപേക്ഷിക്കാറായി. ഡിസ്നി കംപ്ലീറ്റ് പൂട്ടിപ്പോകാൻ തയ്യാറെടുക്കുകയാണ്. അതുപോലെ ഇവിടെ സ്പോർട്സ് ചാനലിനൊക്കെ വൻ നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കി പത്രമായി ഐ പി ടി വി, സ്മാർട്ട് ടി വി, ഡിസൈൻ ഐ പി ടി വി ഒക്കെ ഒരുപാട് നിലവിൽ വന്നു. ഐ പി ടി വി എന്നത് ആകെ മാറ്റിമറിക്കും. ഇനി ഭാവി വരാൻ പോകുന്നത് ഐ പി ടി വിയും ഒ ടി ടിയും ഒക്കെ കൂടിയ ഓവർ ദ സ്കൈ എന്ന് പറയുന്ന ഇതാണ്. ഒ ടി ടി ഓവർ ദ ടോപ്പ്, ഒ ടി എ ഓവർ ദ എയർ എന്ന് പറയുന്ന ടെക്നോളജിയിലേക്കാണ് നമ്മൾ തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒ ടി എ ആണ് നമ്മൾ എൻ ടി എസ് സി 3.0 നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള നിലവിലുള്ള മൊബൈൽ ടവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഭാവിയിൽ ഇതുപോലെ എ ടി എസ് സി ടെക്നോളജിയിൽ ടിവികൾ വരിക. കാരണം ഇതിൻ്റെയൊക്കെ സമന്വയമാണ് ഐ പി ടി വിയുടെ, ഒ ടി ടിയുടെ, ഇതൊക്കെ ഇൻ്റർനെറ്റ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്. ഒറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടിയാൽ ആരെങ്കിലും ഇതിൻ്റെ വെറുകെ പോകും. നമുക്ക് 5G വരുന്നു, 5G വരാൻ പോകുന്നു. വലിയൊരു മാറ്റമാണ് 5G ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. 5G വന്നാൽ വലിയൊരു ചേഞ്ച് ഇവിടെ വരും. ഡാറ്റയ്ക്ക് ഇവിടെ വിലയില്ലാതായി. അംബാനിയുടെ മാർക്കറ്റിലേക്കുള്ള പ്രവേശനം നമ്മളൊക്കെ പറഞ്ഞ് അംബാനിയുടെ എതിർത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, അതിവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്രമാത്രം ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. 1 GB ഇൻ്റർനെറ്റിന് 249 രൂപ കൊടുത്ത കാലഘട്ടം 5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒരു ശരാശരി, അന്ന് 1 GB ഒരു മാസത്തേക്ക് കിട്ടിയാൽ നമ്മൾ ഉപയോഗിക്കുക ഒരു 10 MB അല്ലെങ്കിൽ 50 MB ഒരു ദിവസം ഉപയോഗിക്കും. ബാക്കി ഇങ്ങനെ പൊന്നിച്ച് പൊന്നിച്ച് ഒപ്പിച്ചൊപ്പിച്ച് കഴിയും. ഇന്നത്തെ ഒരു ശരാശരി യുവാക്കളുടെ പോട്ടാ, ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്ന ശരാശരി ആളുടെ നെറ്റ് ഉപയോഗം എത്രയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്നും വേണ്ട, ഡെയിലി പാക്ക് തന്നെ 3 GB വരുന്നുണ്ട്. 2.5 GB ഉണ്ട്, 2 GB ഉണ്ട്, 3 GB പാക്ക് ഉണ്ട് ഡെയിലി പാക്ക്. ഈ ഡെയിലി പാക്ക് കൂടാതെ നമ്മൾ അഡീഷണൽ 50 GB അല്ലെങ്കിൽ 100 GB പാക്കൊക്കെ മൊബൈൽ കമ്പനിക്കാർ കൊടുക്കുന്നുണ്ട്. ശരാശരി ഇന്ന് ഇതെല്ലാം കാണുന്നവർ തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾ അവരുടെ ഇൻ്റർനെറ്റ് ഉപഭോഗം കൂടാതെ മറ്റ് വിനോദത്തിനായി ചിലവഴിക്കുന്ന തുക കൂടി കണക്കാക്കിയാൽ ഏകദേശം തുകയല്ല അവരുടെ ഉപഭോഗം കണക്കാക്കിയാൽ ഒരു ആവറേജ് 2 GB അല്ലെങ്കിൽ 3 GB ഉപയോഗിക്കുന്നവരാണ് ഇന്നത്തെ ഒരു 30 വയസ്സിൽ താഴെയുള്ളവർ. അതല്ല 40 വയസ്സിൽ താഴെയുള്ളവർ തന്നെ 2 GB എങ്കിലും നെറ്റ് ഒരു ദിവസമില്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതില്ലാത്തൊരവസ്ഥയെപ്പറ്റി ആലോചിച്ച് നോക്കിയാൽ, ഒരു ഇൻ്റർനെറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത അല്ലെങ്കിൽ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് അധിഷ്ഠിതമായ ആപ്ലിക്കേഷനുകൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ പോലും ഇന്നത്തെ യുവജനങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച ബൂം തന്നെയാണ്, ബൂം, വലിയൊരു ബൂം തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ സാറ്റലൈറ്റ് ആൻഡ് കേബിൾ ടി വിയും അതുപോലെ സാറ്റലൈറ്റ് ആൻഡ് ഇൻ്റർനെറ്റ് ഇന്ത്യയും നോക്കിയാൽ അവരുടെ പ്രൊഡിക്ഷൻ ഒ ടി ടികൾ വല്ലാതെ വളരുകയാണ്. ഒ ടി ടി ഇന്ന് കേവലം ആമസോൺ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഇന്ന് 18-20 ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. സൺ ടി വി പോലും അവരുടെ സൺ എൻ നെക്സ്റ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സിന് പുറമെ ഡിസ്നി ഹോട്ട്സ്റ്റാർ വന്നു. ഇതിൻ്റെയൊക്കെ ചരിത്രം ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇന്ന് നിലവിൽ എത്ര ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ അന്ന് അതൊരു 2 മാസം മുമ്പ് ചെയ്ത വീഡിയോ ആയിരുന്നു. ഇന്നിപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ കണക്കെടുത്താൽ ചിലപ്പം അത്രയും ബൂം പോലെയാണ് വരുന്നത്. 2023 കൂടി ഏകദേശം 500,000 ഐ പി ടി വി ചാനലുകൾ നമുക്ക് കിട്ടാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ന് ഇൻ്റർനെറ്റിലാണ് ഏറ്റവും അധികം ചാനലുകൾ, മ്യൂസിക് ചാനലുകൾ. തമിഴിലൊക്കെ 10-30 മ്യൂസിക് ചാനലുകൾ HD ക്ലാരിറ്റിയിൽ ഇൻ്റർനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. കാരണം ചുരുങ്ങിയ ചിലവിൽ ആർക്കും ചാനൽ ഐ പി ടി വിയിൽ തുടങ്ങാമെന്നുള്ള ഒരവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. കാരണം പരസ്യം കിട്ടിയാൽ അത്രത്തോളം വരുമാനം കൂടുമെന്നല്ലാതെ ഒരു നഷ്ടവുമില്ല. അതേസമയം സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിങ്ങിനാണെങ്കിൽ വൻ ചിലവും ഉള്ളിടത്താണ് ഈ ഒരു മാറ്റത്തിൻ്റെ പോക്ക് നമുക്ക് സാധിക്കാൻ കാണാൻ പറ്റുന്നത്. എന്ന് മാത്രമല്ല, എക്കണോമിക് റിവ്യൂവിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. കാരണം അമേരിക്കയിൽ ഈ വർഷം അവസാനത്തോടുകൂടി ATSC ഉപഭോക്താക്കൾ ഏകദേശം 70% ആവുമെന്നുള്ളത്. അത് പഴയ വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്ക, കൊറിയ, ചൈന, ചൈനയിലൊക്കെ 6G എത്തിക്കഴിഞ്ഞു. ചൈന 5G എന്നവർ 6G പോകുന്നത്. അപ്പോൾ മാറ്റങ്ങൾ അതിവേഗമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ടെറസ്ട്രിയൽ ആൻറ്റിന നമ്മൾ കാലഹരണപ്പെട്ടു, സാറ്റലൈറ്റ് ആൻറ്റിനകൾ കാലഹരണപ്പെട്ടു,
എല്ലാ ഉപകരണങ്ങളും കാലഹരണപ്പെടുന്നു, ഒന്നൊന്നിന് വഴിമാറുന്നു, പുതിയൊന്നിലേക്ക് പോകുന്നു, പുതിയ സാധനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. 5G വന്നാൽ ഇപ്പോഴുള്ള അടുത്ത് തന്നെ 10ഉം 20ഉം ശരാശരി ഒരു 30 ഇരട്ടിയെങ്കിലും വേഗത്തിൽ നമുക്ക് നെറ്റ് കിട്ടും എന്നുള്ളതാണ് ഗ്രാമങ്ങളിൽ. അപ്പോൾ 5G അധിഷ്ഠിതമായ ഒരുപാട് സേവനങ്ങൾ നമ്മൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവി ഇൻ്റർനെറ്റിലാണ് ഞാൻ പറയാൻ കാരണം. വരുന്ന ഭാവി TV കാണൽ എന്നുള്ളത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്താൽ തന്നെയായിരിക്കും. അത് IPTV ആയാലും OTT ആയാലും OTA ആയാലും, അതായത് OTA എന്ന് പറയുന്ന ATSC, മിക്കവാറും ഇവിടെ മൊബൈൽ കമ്പനികൾ തന്നെ OTA ഓപ്പറേറ്റേഴ്സായി മാറാനാണ് സാധ്യത. ഒരേ സമയം അവർ ഇൻ്റർനെറ്റും തരും, ചാനലും തരും, എല്ലാ സൗകര്യങ്ങളും ഈ മൊബൈൽ കമ്പനികൾ നമുക്ക് തരും. നിങ്ങൾ ഡാറ്റകൾ ഇഷ്ടംപോലെ ഉപയോഗിക്കൂ. ഇന്ന് ഏറ്റവും വിലയുള്ള ഒരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള സാധനമായിട്ട് ഡാറ്റ മാറിക്കഴിഞ്ഞു. ഡാറ്റകൾ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ കാണുന്ന ഓരോരാളുടെ അഭിരുചികൾ, ഒരാൾക്ക് മ്യൂസിക് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഒരാൾക്ക്